ഇശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, അല്പസമയം നാം നമ്മുടെ ധ്യാനത്തിന് വിഷയമാക്കുക കുരിശിൻ്റെ വഴിയിലെ അഞ്ചാം സ്ഥലത്തെയാണ്. ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. കഴിഞ്ഞ വർഷം പത്രത്തിൽ വന്ന ഒരു വാർത്ത, കൊറോണ ബാധിച്ച ഒരു ദമ്പതി അവരെ ആശുപത്രിയിൽ അഡ്മിറ്റാവുകയാണ്. പക്ഷെ അവരുടെ 3 വയസ്സുള്ള കുഞ്ഞിന് കൊറോണയില്ല, ബന്ധുമിത്രാദികളധികം ആരുമില്ല, ആര് നോക്കും ഈ ലോക്ക്ഡൗൺ കാലത്ത്. അവരുടെ വിഷമം കണ്ട് മനസ്സലിഞ്ഞ അവിടുത്തെ ലേഡി ഡോക്ടർ ഈ കുഞ്ഞിനെ സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ശുശ്രൂഷിക്കുകയാണ് ഏകദേശം 6 മാസക്കാലം. അതിനുശേഷം കൊറോണ മാറിയതിനു ശേഷം ഈ കുഞ്ഞിനെ അവർക്ക് തിരികെ നൽകുകയും ചെയ്തു. പരപുണ്യം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പരസ്പര പരിചയമില്ലാത്ത ആ വ്യക്തികളിൽ ആവശ്യ നേരത്ത് സഹായിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് അവരിൽ കണ്ട് കാണാൻ സാധിക്കും. സ്നേഹമുള്ളവരെ കുരിശിൻ്റെ ഈ അഞ്ചാം ഭാവത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക, ശിമയൻ അത്ര വലിയ റോളൊന്നുമില്ല അവിടെ എന്ന്. എങ്കിലും ശിമയോന് അറിയാമായിരുന്നു, ഇത്തിരി ദുഃഖത്തോടു കൂടിയൊക്കെയാണ് കുരിശ് എടുക്കാൻ ശിമയോൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ശിമയോൻ ചെല്ലുന്നത്. പട്ടാളക്കാരുടെ നിർബന്ധ നിമിത്തമാണ്. കാരണം ശിമയോന് അറിയാമായിരുന്നു കുരിശ് ചുമക്കുന്നത് ആരാണെന്ന്. ഏറ്റവും വലിയ പാപികൾക്ക് നൽകിയിരുന്ന ശിക്ഷയാണ് കുരിശെന്ന് ശിമയോന് അറിയാമായിരുന്നു. പക്ഷെ ശിമയോന് ഒരു കാര്യം അറിയുന്നില്ലായിരുന്നു, ആ കുരിശ് ചുമക്കുന്നത് പാപമൊന്നും ചെയ്യാത്ത നിഷ്കളങ്കനായ ക്രിസ്തുവാണെന്ന്. പക്ഷേ കുരിശ് ചുമക്കുന്ന ശിമയോന് താൻ ഒരു നിമിഷം മുമ്പ് അപമാനമായി കണ്ടിരുന്ന ആ കുരിശ് ചുമക്കൽ അഭിമാനമായി തോന്നി എന്നാണ് പറയപ്പെടുക. കാരണം ക്രിസ്തുവിൻ്റെ കൂടെ ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ തനിക്കൊരു അവസരം ലഭിച്ചപ്പോൾ അത് ഉപയോഗിക്കുവാൻ തമ്പുരാൻ തന്നെ ഒരു അവസരം ഒരുക്കി തന്നു. അത് അദ്ദേഹം വ്യക്തമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. ഒരുപക്ഷെ വളരെ ചെറുതെന്ന് തോന്നുന്ന ഒരു റോളാണ് ശിമയോനെങ്കിലും ഇന്ന് ദൈവത്തിൻ്റെ കൂടെ സഹനത്തിലെ പങ്കുകാരനായതുകൊണ്ട് എല്ലായിടത്തും അദ്ദേഹം പ്രഘോഷിക്കപ്പെടുന്നു. കുരിശിൻ്റെ വഴിയിലൊക്കെ ഓർക്കുമ്പോൾ അദ്ദേഹത്തെ നാം ഓർക്കുന്നു. അദ്ദേഹം നമുക്ക് മുമ്പിൽ വെച്ചു തരുന്നത് ഇത്രമാത്രം. ഒരുപക്ഷെ സഹനമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വേദനയാണ് കൊണ്ടുവരിക. പക്ഷെ ക്രിസ്തുവിൻ്റെ കൂടെയാണ് സഹിക്കുന്നത് എന്നൊരു ബോധ്യം, എന്നൊരു തിരിച്ചറിവ് നമ്മുടെ മുമ്പിലേക്കുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ വലിയ സന്തോഷം വിളയാടും എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ കൂടെ സഹിക്കാൻ നാം പഠിക്കുമ്പോൾ തീർച്ചയായും അവിടെ വലിയ വലിയ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. ക്രിസ്തു പറയുന്നതുപോലെ, എൻ്റെ ഈ ചെറിയവന് ഒരു സഹായമെങ്കിലും ചെയ്തു കൊടുത്താൽ അതെനിക്ക് തന്നെയാണ് ചെയ്തു തരുന്നത് എന്ന ബോധ്യവും ലഭിക്കും. ആ ബോധ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഒരു ചെറിയ സഹായം, ഒരുപക്ഷെ പണമില്ലായിരിക്കാം, ഒരുപക്ഷെ കഴിവുകളില്ലായിരിക്കാം, എങ്കിലും എൻ്റെ കൂടെ ഇരുന്നുള്ള ഒരു സാന്ത്വനപ്പെടുത്തൽ, മനസ്സിലാക്കുന്ന ഒരു മനസ്സ്, അത് മതി. അവരെ മനസ്സിലാക്കുവാൻ, വ്യക്തികളെ മനസ്സിലാക്കുവാൻ, അതിലൂടെ ക്രിസ്തു എന്ന ആ ക്രിസ്തുവിലേക്ക് അടുക്കുവാൻ അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ അഞ്ചാം സ്ഥലം, ഈ ശിമയോൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.